രംഗം കുഴിപ്പിച്ച് ബോംബുകൾ മഴ പോലെ വർഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെല്ലാവരും അന്വേഷിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഈ ഐസിസ് എവിടെ? ഐസിസ് സാധാരണ മുസ്ലിങ്ങളുടെ സഹായത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണെങ്കിൽ ഫലസ്തീനിലല്ലേ കാണേണ്ടത്? അവരെ കാണുന്നില്ലല്ലോ, അവരെ ശബ്ദവും കേൾക്കുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് അവരില്ലാത്തതെന്ന് അന്വേഷിക്കുമ്പോഴാണ് അവരെ ഉണ്ടാക്കിയതാരാണെന്നും അവരെ ഉണ്ടാക്കിയതിൻ്റെ ലക്ഷ്യമെന്താണെന്നും ബോധ്യപ്പെടേണ്ടത്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ലോകത്ത് ഭീകര സംഘടനകളെ ഉണ്ടാക്കുന്നത് ഈ അമേരിക്കയും ഇസ്രയേലും ചേരുന്ന ഭീകരന്മാരാണ്, ആഗോള ഭീകരന്മാർ. അവർ മുസ്ലിം ഭീകരതയുടെ പേരിൽ കുറേ സംഘടനകളെ സാമ്പത്തികം കൊടുത്ത് ശക്തിപ്പെടുത്തി വളർത്തിയെടുക്കും. എന്നിട്ട് അവർക്ക് ആക്രമിക്കേണ്ട രാജ്യങ്ങളിലേക്ക് അവരെ പറഞ്ഞുവിടും. അവിടെ എന്നിട്ട് ഭീകരതയുണ്ടാകുന്നു, ഇസ്ലാമിക ഭീകരത കത്തിപ്പടരുന്നു എന്നൊക്കെ പറഞ്ഞ് അവിടെ പോയി ആക്രമിച്ച് അതിനെ തച്ചുടച്ച് തകർത്ത് കളയും. ഒരാളിൻ്റെ മുറിയിലെ ഏറ്റവും വിലപിടിപ്പുള്ള സാധനങ്ങൾ തല്ലിപ്പൊട്ടിക്കാൻ ആരോഗ്യകരമായ ഒരു അവസരം കിട്ടുന്നത് ആ മുറിയിലേക്ക് ഒരു എലിയെ വിടുമ്പോഴാണ്. ഇപ്പോൾ നിങ്ങളുടെ ആരുടെയെങ്കിലും മുറിയിൽ വിലപിടിപ്പുള്ളൊരു സാധനമുണ്ടെങ്കിൽ ഞാൻ പെതിയ ഒരു കൂട്ടിലിട്ട് എലിയെ കൊണ്ടുവന്ന് ആ മുറിയിലേക്ക് തുറന്നു വിട്ടാൽ നിങ്ങൾ ഭയമുള്ളവരും നിങ്ങൾ ദുർബലരുമാണെങ്കിൽ അത് കൊന്നുകൊള്ളാൻ എനിക്ക് അവകാശം തരും, അവസരവും തരും. അതുപയോഗിച്ച് എലിയെ അവസാനം കൊല്ലുന്നതിന് മുമ്പ് ആ മുറിയിലുള്ള സാധനങ്ങളെല്ലാം അടിച്ച് തകർക്കാൻ കഴിയും. അതേ തന്ത്രമാണ് ഇതിലും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ശക്തമായ തെളിവാണ് ISIS-നെ ഈ സമയത്തൊന്നും കാണാത്തത്. കാരണം ആഗോള മുസ്ലിം സമൂഹം ഒന്നാകെ ഗസയിലെ പ്രയാസത്തിൽ പ്രതിഷേധവും സങ്കടവും അതുപോലെ തന്നെ സഹായവും ഒക്കെ വർഷിക്കുമ്പോൾ ഈ സന്ദർഭത്തിലല്ലേ അവർ പ്രത്യക്ഷപ്പെടേണ്ടത്? അവർ പ്രത്യക്ഷപ്പെടാത്തതിൻ്റെ കാരണം ഈ ഭീകരർ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പം നിങ്ങൾ ആവശ്യമില്ല, കാരണം ഇപ്പം അല്ലാതെ തന്നെ അടിക്കാൻ ഞങ്ങൾക്ക് അവസരമുണ്ട്. ശാന്തവും സമാധാനവുമായി പോകുന്ന സന്ദർഭങ്ങളിൽ വേണം നിങ്ങൾ രംഗത്തിറങ്ങി ആരെയെങ്കിലും എന്തെങ്കിലും ചെയ്തു എന്ന് വരുത്തി ഇതൊക്കെ ചെയ്യാനായിട്ട്. ലോകത്തെ ഭീകര സംഘടനകളെ മുഴുവൻ ഉണ്ടാക്കിയത് ഇവരാണ്, ഇവർ മാത്രമാണ്. റഷ്യയെ ഉപദ്രവിക്കാൻ വേണ്ടി അഫ്ഗാനിസ്ഥാൻ്റെ അധിനിവേശ സമയത്ത് ഉണ്ടാക്കിയെടുത്ത താലിബാൻ, അതുപോലെ തന്നെ പണവും അതുപോലെയുള്ള സംഗതികളുമൊക്കെ നൽകി വളർത്തിയെടുത്ത അൽഖ്വയ്ദ, അതുപോലെ തന്നെയാണ് ഐസിസും. ഇപ്പോൾ താലിബാൻ ഭീകരരല്ലല്ലോ. അഫ്ഗാനിസ്ഥാനിലെ മുഴുവൻ ചാറും ഊറ്റിയെടുത്ത് വിൽക്കാൻ കഴിയുന്ന ആയുധങ്ങൾ മുഴുവൻ വിറ്റ് അതിനെല്ലാം പ്രയോഗിച്ച് കഴിഞ്ഞ് ഇപ്പോൾ സംഗതി അവർക്ക് നിയമപ്രകാരം നമ്മുടെ ട്രംപ് മച്ചമ്പി അധികാരവും കൈമാറി തിരിച്ചുപോയി. അവർക്ക് UN രക്ഷാസമിതിയിൽ പ്രാഥമിക മെമ്പർഷിപ്പോ മറ്റോ കൊടുത്തോ എന്നെനിക്കറിയില്ല. അധികം താമസിയാതെ ഒപ്പം നിന്നാൽ അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീറ്റോ പദവിയും കിട്ടും. പിന്നുള്ളത് അൽഖ്വയ്ദയാണ്. അൽഖ്വയ്ദയും ഇതുപോലെ തന്നെ ലോകത്ത് വളർത്തിക്കൊണ്ടുവന്ന് അവർക്ക് ലോകത്തെ മുഴുവൻ ഉപദ്രവിക്കാനുള്ള ഒരായുധമുണ്ടാക്കി എടുക്കുന്നതിന് വേണ്ടി എന്തും ഇവർ ചെയ്യാറുണ്ട്. ചിലരെങ്കിലുമൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്ക്, ഈ ഹമാസ് ഇസ്രയേലിൽ ആക്രമിക്കാനുള്ള അവസരം നൽകിയതുപോലും സയണിസ്റ്റ് ഭീകരതയുടെ ഒരു ഭാഗമാണോ എന്ന്. കാരണം അത്രമേൽ സുരക്ഷാ കവചവും ഇൻ്റലിജൻസും ഒക്കെയുള്ള സ്ഥലത്ത് ഇവർ എത്തിപ്പെട്ടത് യാദൃച്ഛികമാണെന്ന് വിശ്വസിക്കാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. കാരണം അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നതിലൂടെ ഇതുപോലെ കുറേ അടിച്ച് തകർക്കാനും നശിപ്പിക്കാനും അതോടൊപ്പം നെതന്യാഹു എന്ന് പറയുന്ന അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ അധികാരമുറപ്പിക്കാൻ വേണ്ടി ഒരു യുദ്ധം പ്രയോഗിക്കുന്ന തന്ത്രം ഇതിലും പ്രയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അതിനെ സംബന്ധിച്ചൊക്കെ ഈ യുദ്ധം കഴിയുമ്പോൾ ഇസ്രയേലിൽ നിന്ന് തന്നെ ഉത്തരങ്ങൾ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെയാണ് ലോകം മുഴുവൻ ഈ ഭീകരതയെ ഇവർ വളർത്തിക്കൊണ്ടുവരുന്നത്. സമാധാനമുള്ള സ്ഥലങ്ങളിൽ വളർച്ച എവിടെയെങ്കിലും മുസ്ലിം രാജ്യങ്ങളിൽ ഉണ്ടാകുന്നോ എന്ന് നോക്കി, അതിനേക്കാളുപരി അവരുടെ അധികാരശ്രേണിക്ക് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാകുന്ന വല്ലതും കാണുന്നുണ്ടോ എന്ന് നോക്കിയാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇന്ത്യയെ സ്നേഹിക്കുന്നത് ഇന്ത്യയോടുള്ള സ്നേഹം കൊണ്ടല്ല, ചൈനയോട് പ്രതികരിക്കാൻ എന്തെങ്കിലും ഒരു താവളമാകാൻ പോലും കഴിയുന്നത് ഇന്ത്യ മാത്രമായതുകൊണ്ടാണ് ഇന്ത്യയോട് സ്നേഹം. ഉക്രൈനോട് കാണിക്കുന്ന സ്നേഹവും റഷ്യയ്ക്ക് ഒരു തടയിടാൻ വേണ്ടിയുള്ള സംഗതി മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ലോകത്ത് മനസമാധാനത്തോടെ ആരും ജീവിക്കാൻ സമ്മതിക്കാത്തത് ഈ ഭീകരന്മാരാണെന്നുള്ളതാണ് ഒരു സത്യം. അതിൻ്റെ പിന്നിലൊക്കെ വെറുതെ ജാതിയും മതവും പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ.